ഇപ്പോ എസി മൊയ്തീന് നോട്ടീസ് കൊടുത്തിട്ട് എത്ര ദിവസമായി? ഇപ്പോൾ കേരളത്തിൽ ഈ ഈ പൊതുസമൂഹത്തിനിടയിൽ വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട്. പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ അത് തെളിഞ്ഞിട്ടുണ്ട് എന്ന് പുറത്തു വന്നത് ഞാനോ അബ്ജോദോ അനിൽ അക്കരയോ പറഞ്ഞിട്ടല്ലോ. സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ ഒന്ന് പുറത്തു വന്ന റിപ്പോർട്ടല്ലേ? ആ റിപ്പോർട്ട് പുറത്തു പോകരുതെന്നല്ലേ ഇന്നലെ സി പി എം യോഗത്തിൽ നേതാക്കന്മാർ പരസ്പരം സംസാരിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നത്? അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാം കുഴപ്പമാണ് കാര്യങ്ങളെന്ന്. അത് അത് ഇനിയിപ്പോൾ ഇ ഡി പറയാത്തത് കൊണ്ടാണോ? പിന്നെ ഇ ഡി നോട്ടീസ് കൊടുത്താൽ എന്തുകൊണ്ടാണ് മൊയ്തീൻ പോകാത്തത്?